ഹായ് വെൽക്കം ടു ഫിജിറ്റൽ ഗുരു ഞാൻ അരുൺ സത്യൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആ ഒരു ഇൻഡസ്ട്രിയുടെ പൊട്ടൻഷ്യലും അതിൻ്റെ സ്കോപ്പുമാണ് ഒരുപാട് ആളുകൾ അതിൻ്റെ സ്കോപ്പും പൊട്ടൻഷ്യലും മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാറുണ്ട് പക്ഷേ പലപ്പോഴും ഫീൽഡിൽ പോകുന്ന സമയത്ത് കൂടുതലും കേൾക്കുന്നത് നെഗറ്റീവ്സാണ് ഒരുപാട് നെഗറ്റീവ് കമൻസാണ് ഫീൽഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് പലരും ചിന്തിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ട് ഇത്രയും പൊട്ടൻഷ്യലുള്ള ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ഓപ്പർച്യൂണിറ്റി ആ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ എന്തുകൊണ്ട് ഇത്രയേറെ നെഗറ്റീവുകൾ കേൾക്കുന്നു സ്വാഭാവികമായിട്ട് ഒരുപാട് പേർ ചിന്തിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇൻഡസ്ട്രിയുടെ സ്കോപ്പ് കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്ന എത്രയോ ആളുകൾ ഒരുപക്ഷെ ഇൻഡസ്ട്രി വിട്ടു പോകാനുള്ള കാരണവും ഇത്തരത്തിൽ കേൾക്കുന്ന നെഗറ്റീവുകളാണ് നിങ്ങളും ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് കേട്ട് മടുത്തോ തളർന്നു പോയോ നിങ്ങളുടെ വേഗത കുറഞ്ഞു പോയോ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രി വിട്ട് പോകാൻ തീരുമാനിച്ചോ എങ്കിൽ മനസ്സിലാക്കുക ഡിയർ ഫ്രണ്ട്സ് ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ള ഈ ഒരു ഇൻഡസ്ട്രിക്ക് മാത്രമല്ല ലോകത്ത് ഏതൊരു ഇൻഡസ്ട്രി കടന്നു വരുമ്പോഴും അത് നാല് ഫേസിലൂടെ കടന്നു പോകും എന്നുള്ളത് തീർച്ചയാണ് അതിൽ ഫസ്റ്റ് ഫേസാണ് നെഗറ്റീവ് ഫേസ് ദെൻ പോസിറ്റീവ് ഫേസ് ഗ്രോത്ത് ഫേസ് അതുപോലെ കോമ്പറ്റീറ്റീവ് ഫേസ് നിങ്ങൾ എടുത്തു പരിശോധിക്കാം ലോകത്തിൽ ഏതൊക്കെ ഇൻഡസ്ട്രി വന്നിട്ടുണ്ടോ ആ ഇൻഡസ്ട്രികളൊക്കെ ഈ നാല് ഫേസിലൂടെ പാസ് ചെയ്താൽ പാസ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ് ഒരുപക്ഷെ ഈ നാല് ഫേസിൻ്റെയും ദൈർഘ്യം ഓരോ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചും ഡിഫറെൻ്റ് ആയിരിക്കാം പക്ഷെ തീർച്ചയായിട്ടും ഈ നാല് ഫേസിലൂടെയും കടന്നു പോവുക എന്നുള്ളത് നിർബന്ധമാണ് ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാങ്കിങ് മേഖല എടുക്കാം ഇത് നമുക്ക് ഏറെ വിശ്വാസ്യതയുള്ള ഒരു മേഖലയാണ് ബാങ്കിങ് മേഖല ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് സർവീസ് സെക്ടറിലെ വലിയ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ബാങ്കിങ് മേഖല പക്ഷേ ഒരു കാലത്ത് ബാങ്കുകളുടെ ഉത്ഭവ സമയത്ത് ഈ ഒരു ഇൻഡസ്ട്രിയെക്കുറിച്ച് ആളുകൾക്കറിയില്ല ഒരുപാട് ആളുകളുടെ പണം നഷ്ടപ്പെട്ടു ഒരുപാട് ബാങ്കുകൾ ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ട് ആ സമയത്ത് ആ ബാങ്കിങ് മേഖല കടന്നു പോയത് നെഗറ്റീവ് ഫേസിലായിരുന്നു കാരണം ഇതിനെക്കുറിച്ച് ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയില്ലായിരുന്നു കൃത്യമായിട്ടുള്ള ഗൈഡ്ലൈൻസ് കാര്യങ്ങളില്ലായിരുന്നു കൃത്യമായിട്ടുള്ള ലീഗൽ വശങ്ങൾ വന്നിട്ടില്ലായിരുന്നു പക്ഷേ പിന്നീട് നിങ്ങൾ മനസ്സിലാക്കുക ആ നെഗറ്റീവ് ഫേസിൽ നിന്നും ബാങ്കുകളുടെ ഇമ്പോർട്ടൻസ് ആളുകൾ ചെറിയ രീതിയിൽ മനസ്സിലാക്കി തുടങ്ങി കുറച്ചു പേർക്കൊക്കെ ജോലി കിട്ടുന്നൊരു മേഖലയാണെന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു ഒരുപാട് പേർക്ക് സഹായകരമാവും എന്നുള്ള രീതിയിലേക്ക് ബാങ്കുകൾ മാറി അത് പോസിറ്റീവ് ഫേസിലേക്ക് മാറി എന്നുള്ളതാണ് പിന്നീട് അതിനുശേഷം നമ്മൾ കണ്ടത് വലിയ രീതിയിൽ ബാങ്കുകളുടെ വളർച്ചയുടെ കാലഘട്ടമായിരുന്നു ഗ്രോത്ത് ഫേസായിരുന്നു ഒരുപാട് ബാങ്കുകൾ അത് വലിയ രീതിയിലേക്ക് പല ബാങ്കുകളും വളർന്നു അതിനുശേഷം നമുക്കറിയാം ഇന്ന് കോമ്പറ്റീറ്റീവ് ഫേസാണ് മുമ്പൊക്കെ നമുക്കൊരു ലോൺ കിട്ടണമെങ്കിൽ വലിയ പ്രയാസമായിരുന്നു ഒരു വെഹിക്കിൾ ലോൺ കിട്ടണമെങ്കിൽ വലിയ പ്രയാസമായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ വീട്ടിൽ കൊണ്ടുതരുന്ന ഒരു അവസ്ഥയിലേക്ക് ബാങ്കുകൾ മാറി എന്നുള്ളതാണ് വളരെ ടൈറ്റ് കോമ്പറ്റീഷനാണ് ഇന്ന് നമുക്കറിയാം ഒരുപാട് ആളുകൾ ഒരുപാട് യുവതി യുവാക്കൾക്ക് ഏറെ പ്രതീക്ഷ തരുന്ന ഒരു മേഖലയായിട്ട് ബാങ്കിങ് മാറി ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എല്ലാ തരത്തിലുള്ള സംരംഭങ്ങൾക്കും ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ബാങ്കിങ്ങൾ മാറി അതായത് വലിയ വലിയ രീതിയിലേക്ക് ബാങ്കുകൾ വളർന്നു അതോടൊപ്പം കോമ്പറ്റീഷനും ടൈറ്റായിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഏതൊരു ഇൻഡസ്ട്രിക്കും ഇനി നമ്മൾ എന്ത് തന്നെയാണെങ്കിലും നമുക്കറിയാത്ത ഒരു കാര്യം വരുന്ന സമയത്ത് നമുക്കതിനെ നെഗറ്റീവായിട്ടാണ് ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക കുറച്ചു കാലം മുമ്പ് റിലയൻസ് ഗ്രൂപ്പ് ജിയോ എന്ന് പറഞ്ഞ ഒരു സിം ലോഞ്ച് ചെയ്തു ഒരു നെറ്റ്വർക്ക് കണക്ഷൻ ലോഞ്ച് ചെയ്തു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം ആ സമയങ്ങളിൽ എന്തൊക്കെയായിരുന്നു നെഗറ്റീവുകൾ പ്രചരിച്ചിരുന്നത് എനിക്കറിയാം ഒരുപാട് ആളുകൾ നമുക്ക് പരിചയമുള്ള ഒരുപാട് ആളുകൾ പറഞ്ഞു ജിയോ സിം നമ്മളൊരു ഫോണിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് മറ്റൊരു സിം നമുക്കതിൽ യൂസ് ചെയ്യാൻ സാധിക്കില്ല ഇത് ഒരു പോസ്റ്റ്പെയ്ഡ് കണക്ഷനാണെന്ന് ചില ആളുകൾ പറഞ്ഞു ഫൈനലി അവസാനം നമുക്ക് അതിൻ്റെ ബില്ല് വരാൻ പോകുന്നു ഇങ്ങനെ നിരവധി നമുക്കറിയാം നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു ആധാറുമായിട്ട് കണക്റ്റഡാണ് നമ്മുടെ രേഖകൾ ചോർത്താൻ പോകുന്നു ഈ രീതിയിൽ നിരവധി ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ നമ്മൾ മനസ്സിലാക്കാം
അതെല്ലാം അറിവില്ലായ്മ കൊണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് നമ്മുടെ ചിത്രം നമുക്ക് മുമ്പിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. ഇതുപോലെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ടെലികമ്മ്യൂണിക്കേഷൻ രംഗം വരുന്ന സമയത്ത് ഒരുപാട് ടവറിനെതിരെ സമരങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, റേഡിയേഷൻ പ്രോബ്ലംസ്, മൊബൈൽ യൂസ് ചെയ്യാൻ സാധ്യത പറ്റില്ല, ഈ രീതിയിലൊക്കെ നിരവധി പേർ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ആ പറഞ്ഞ ആളുകളൊക്കെ ഇന്നും അവിടെ ഇരിക്കുന്നുണ്ട്. ആ സമയങ്ങളിൽ ആ നെഗറ്റീവ് ഫേസിൽ കൃത്യമായിട്ട് അത് ഉപയോഗിച്ച ആളുകളുടെ ലൈഫ് മാറിയിട്ടുണ്ട്. ഞാനിവിടെ സൂചിപ്പിച്ച ഒരു പോയിന്റ് ഇതാണ്, നമ്മൾ ഏതൊരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരികയാണെങ്കിലും അതിൻ്റെ ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞത് അത് പോസിറ്റീവ് ആകുമ്പോഴോ ഗ്രോത്ത് ഫേസിലിരിക്കുമ്പോഴോ അതല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് ഫേസിലിരിക്കുമ്പോഴോ അല്ല, അത് നെഗറ്റീവായിരിക്കുമ്പോൾ അതിൽ അടിയുറച്ച് വിശ്വസിക്കാൻ പറ്റിയ ആളുകളാണ് ലൈഫിൽ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ പരിശോധിച്ച് നോക്കാം, ബാങ്കിങ്ങിൽ വലിയ രീതിയിലേക്ക് വളർന്നിട്ടുള്ള ബാങ്കുകളെല്ലാം വന്നത് നെഗറ്റീവ് ഫേസിലായിരുന്നു, ബാങ്കുകളെ കൃത്യമായിട്ട് ആളുകൾക്ക് അറിയാത്ത ഫേസിലായിരുന്നു. ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് വളരെ സജീവ സ്മാർട്ട് ഫോണുകൾ വന്ന സമയത്ത് ഇന്ന് കൊടികുത്തി നിൽക്കുന്ന രീതിയിലേക്ക് മാറിയ മൊബൈൽ ഷോപ്പുകളിൽ പല ഷോപ്പുകളും വന്നിട്ടുള്ളത് ഈ നെഗറ്റീവ് ഫേസിലായിരുന്നു. നിങ്ങൾ ഏതൊരു ഇൻഡസ്ട്രി വേണമെങ്കിലും എടുക്കാം, ഏതൊരു ഇൻഡസ്ട്രിയിലും വലിയ രീതിയിൽ വിജയങ്ങൾ ഉണ്ടാക്കിയവരെല്ലാം നെഗറ്റീവ് ഫേസിലാണ്. കാരണം അത് പോസിറ്റീവ് കോമ്പറ്റേറ്റീവ് ഫേസിലേക്ക് എത്തുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് അവിടേക്ക് കയറി ചെല്ലാൻ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് കയറി ചെല്ലുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമായിരിക്കും. ഇതുപോലെ തന്നെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി. നമ്മൾ ഇന്ന് നിൽക്കുന്നത് നെഗറ്റീവ് ഫേസിൽ നിന്ന് പോസിറ്റീവ് ഫേസിലേക്ക് ജസ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നാളെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ മൾട്ടിലോ മാർക്കറ്റിംഗിൽ വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്ന മൾട്ടിലോ മാർക്കറ്റിങ്ങിൻ്റെ ടോപ്പ് ലെവൽ അച്ചീവേഴ്സ് ആകാൻ പോകുന്ന ആളുകൾ കടന്നു വരുന്നത് തീർച്ചയായിട്ടും ഈ നെഗറ്റീവ് ഫേസിലായിരിക്കും. നമ്മൾ ഓരോരുത്തരും ഇന്ന് നെഗറ്റീവ് ഫേസിൽ നിന്ന് നമ്മുടേതായുള്ള ചരിത്രം സൃഷ്ടിക്കാൻ വന്ന ആളുകളാണ്. അത് മാത്രം നിങ്ങൾ ഓർക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പരിശോധിച്ചാൽ മനസ്സിലാവും എന്തുകൊണ്ട് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ ഇന്ന് ആളുകൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, അത് ഇന്ന് ഈ ഒരു ഇൻഡസ്ട്രിക്കുള്ള ഫീഡ്ബാക്ക് കൊണ്ടല്ല, പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഫീഡ്ബാക്ക് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പാസ്റ്റിൽ നെഗറ്റീവ് ആയത്? വൈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈസ് നെഗറ്റീവ് ഇൻ ദ പാസ്റ്റ് ഓർ വാസ് നെഗറ്റീവ് ഇൻ ദ പാസ്റ്റ്? വൈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വാസ് നെഗറ്റീവ് ഇൻ ദ പാസ്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, വൈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈസ് നെഗറ്റീവ് ഇൻ ദ പാസ്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും നാല് കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് ആളുകൾ ആ പാസ്റ്റിലുള്ള നെഗറ്റീവുകൾ ഏറ്റെടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലൊന്ന്, ഈ ഒരു ഇൻഡസ്ട്രിക്ക് കുറച്ച് കാലം മുമ്പ് വരെ ഇന്ത്യയിൽ ലീഗാലിറ്റി ഇല്ലായിരുന്നു എന്നതാണ്. കാരണം ഈ ഒരു ഇൻഡസ്ട്രിയെ കൃത്യമായി മനസ്സിലാക്കി അതിനൊരു ലീഗൽ സൈഡ് വന്നിട്ടില്ലായിരുന്നു എന്നാണ്. പക്ഷേ എന്നാൽ 2016 കൂടിയിട്ട് കൃത്യമായി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫേഴ്സിൻ്റെ അണ്ടറിൽ കൃത്യമായി രജിസ്റ്റർ ചെയ്യുന്ന കമ്പനികൾക്ക് അവരെ മോണിറ്റർ ചെയ്യാനുള്ള ഒരു മെക്കാനിസം കൂടി നിലവിൽ വന്നുകൊണ്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ലീഗലൈസ് ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ്. ഈ സമയത്ത് കേരളത്തിൽ ഇതിൻ്റെ മോണിറ്ററി മെക്കാനിസം ഫസ്റ്റ് വന്നിട്ടുള്ളത് കേരളത്തിലാണ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു അതിൻ്റെ മോണിറ്ററി മെക്കാനിസം ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഗിഫ്റ്റ് എന്നുള്ള ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ അവരാണ് ഇതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഒരു മോണിറ്ററി അതോറിറ്റി കൂടിയുണ്ട്. നമ്മുടെ IAS ഉദ്യോഗസ്ഥന്മാരും IPS ഉദ്യോഗസ്ഥന്മാരും ആയിട്ടുള്ള ആളുകളാണ് അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലേക്ക് വലിയ രീതിയിലേക്ക് ഇന്ന് ആ ഒരു ലീഗൽ സൈഡ് ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ പാസ്റ്റിൽ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രോബ്ലം, ഇന്ന് ആളുകൾ ഒരുപാട് പേര് പറയും ഇത് മണി ചെയിൻ അല്ല എന്ന് ചോദിക്കും. കാരണം മറ്റൊന്നുമല്ല, മുൻകാലങ്ങളിൽ കൃത്യമായിട്ട് റൈറ്റ് പ്രോഡക്ട്സ് കൊടുക്കാതെ പണം വാങ്ങിച്ചുകൊണ്ട് ആളുകളെ കണ്ണികളാക്കി പോകുന്ന രീതിയിലേക്ക്, തലയെണ്ണി പണം കൊടുക്കുന്ന രീതിയിലേക്ക് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ള ഈ ഒരു ഇൻഡസ്ട്രിയെ ദുരുപയോഗം ചെയ്ത് ഒരുപാട് കമ്പനികൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇത് ഞാൻ പറയുന്നത് മുൻപുള്ള കാലത്താണ്. ഇന്നൊരിക്കലും ആ രീതിയിലുള്ള കമ്പനികളെ വർക്ക് ചെയ്യുന്നതിൻ്റെ അതിന് കൃത്യമായിട്ടുള്ള മോണിറ്ററി മെക്കാനിസം വന്നു കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ എന്നാൽ ഇന്ന് കൃത്യമായിട്ട് പ്രോഡക്റ്റുകൾ കൊടുത്തുകൊണ്ടാണ് കമ്പനികൾ വർക്ക് ചെയ്യേണ്ടത്. അതിന് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസോട് കൂടിയിട്ടാണ് ഇന്ന് കമ്പനികൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ ഫേസ് ചെയ്തിരുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞത് ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ട് ഇല്ല എന്നതായിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കാം CPM MMEU എന്ന് പറഞ്ഞ സംഘടന, CPM MMEU എന്ന് പറഞ്ഞ സംഘടന മൾട്ടിലോൾ മാർക്കറ്റിങ്ങിൻ്റെ തൊഴിലാളി സംഘടനയാണ്. CPI MMEF എന്ന് പറഞ്ഞ സംഘടന മൾട്ടിലോൾ മാർക്കറ്റിങ്ങിൻ്റെ തൊഴിലാളി സംഘടനയാണ്. കോൺഗ്രസിൻ്റെ നന്മ, SDU ലീഗിൻ്റെ SDU, ഇങ്ങനെ തുടങ്ങി എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിക്കും ഇന്ന് മൾട്ടിലോൾ മാർക്കറ്റിംഗ് തൊഴിലാളി സംഘടന ഉണ്ട് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതോടൊപ്പം ഈ ഒരു ഇൻഡസ്ട്രി ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞു ഇഗ്നറൻസ് ഓഫ് ദിസ് ഇൻഡസ്ട്രി. ഈ ഇൻഡസ്ട്രിയെക്കുറിച്ച് അറിവില്ലായ്മയായിരുന്നു. എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നറിയില്ല. ഈ ഒരു ഇൻഡസ്ട്രി എന്താണ്, അതിൻ്റെ സ്കോപ്പ് ഒന്നും അറിയാത്തൊരു കാലഘട്ടമായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇന്ന് കോളേജുകളിൽ MBAക്ക് മൾട്ടിലോൾ മാർക്കറ്റിങ്ങിൽ മൾട്ടിലോൾ മാർക്കറ്റിംഗ് ഒരു പേപ്പറായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കൊമേഴ്സിൽ, പ്ലസ് ടു കൊമേഴ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഡിഗ്രിക്ക് BCOMനും MBAക്കും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിലെല്ലാം ഉപരി ഇന്ന് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ടാക്സേഷൻ്റെ അണ്ടറിൽ ഒരു ഡിഗ്രി കോഴ്സായിട്ട് മൾട്ടിലോൾ മാർക്കറ്റിംഗ് മെയിൻ പേപ്പറായിട്ട് കോഴ്സ് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ രീതിയിലേക്ക്, വലിയ രീതിയിലേക്ക് മൾട്ടിലോൾ മാർക്കറ്റിംഗ് ഇന്ന് പോസിറ്റീവായി മാറിക്കൊണ്ടിരിക്കുന്നു. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളാണ് ഈ ഒരു ഇൻഡസ്ട്രിയുടെ തുടക്കക്കാർ. ഈ ഒരു ഇൻഡസ്ട്രിയെ നെഗറ്റീവ് ഫേസിൽ നിന്ന് പോസിറ്റീവ് ഫേസിലേക്ക് കൈപിടിച്ചുയർത്താൻ പോകുന്ന ആളുകൾ നമ്മളാണ്. മൾട്ടിലോൾ മാർക്കറ്റിങ്ങിൻ്റെ ചരിത്രം എഴുതുന്ന സമയത്ത് ആ ചരിത്രത്തിൽ നിങ്ങളുടെ പേരുകളും നമ്മുടെ പേരുകൾ അടയാളപ്പെടുത്താൻ കിട്ടുന്ന അവസരം കിട്ടുന്ന ആളുകളാണ് നമ്മളെന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഈ ഇൻഡസ്ട്രിയിൽ നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സൈനിങ് ഓഫ് അരുൺ സത്യൻ. താങ്ക് യു.